രാമക്ഷേത്രമുള്ളത് കൊണ്ട് ഉത്തർപ്രദേശിലെ 80 സീറ്റിൽ 75 പാട്ടും പാടി ജയിക്കാനാകുമെന്ന് പ്രീപോൾ ഘട്ടത്തിൽ ഉറച്ചു വിശ്വസിച്ചിരുന്ന ബി ജെ പിക്ക് 3 ഘട്ടങ്ങളിലായി 26 മണ്ഡലങ്ങളിലെ പോളിംഗ് അവസാനിച്ചപ്പോൾ തന്നെ പണിപാളി എന്ന് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. രാമക്ഷേത്രം യേശുന്നില്ല എന്ന് മാത്രമല്ല, ജനങ്ങൾക്കിടയിൽ വിലക്കയറ്റവും തൊഴിലില്ലായ്മയും വലിയ ചർച്ചാ വിഷയങ്ങളായി മാറിക്കഴിഞ്ഞു എന്നുള്ള യാഥാർത്ഥ്യം അംഗീകരിക്കേണ്ടി വരുന്നു. അതുകൊണ്ടുതന്നെ രാമക്ഷേത്രത്തെ മാത്രം വച്ച്, വർഗീയത മാത്രം വച്ച് ഉത്തർപ്രദേശിൽ പ്രതീക്ഷിച്ചതുപോലെ നേട്ടമുണ്ടാക്കാനാകില്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ് അമിത്ഷായുടെയും നദ്ദയുടെയും നേരിട്ടുള്ള ഇടപെടൽ ഉത്തർപ്രദേശിൽ ഉണ്ടാകുന്നത്. 3-ഘട്ട പോളിംഗിന് തൊട്ടുമുമ്പായി ലക്നൗ സന്ദർശിച്ച അമിത്ഷാ അവിടെ വിമാനത്താവളത്തിനടുത്തുള്ള ഒരു സ്വകാര്യ ഹോട്ടലിൽ യോഗിയും ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനും അടക്കമുള്ള മുതിർന്ന നേതാക്കളെ 2 മണിക്കൂറോളമാണ് വറുത്തെടുത്തത് എന്നാണ് ദേശീയ മാധ്യമങ്ങൾ നൽകുന്ന റിപ്പോർട്ട്. ആദ്യ 2 ഘട്ടങ്ങളിലെ 16 സീറ്റിലെ പോളിംഗ് കഴിഞ്ഞപ്പോൾ ഇന്ത്യാ സഖ്യവും ബി ജെ പിയും തമ്മിലുള്ള ഒരു ബലാബലമാണ് അവിടെ നടക്കുന്നത് എന്ന പ്രതീതി സൃഷ്ടിക്കപ്പെട്ടത് തന്നെ അമിത്ഷായെയും മോദിയെയും വല്ലാതെ അലോസരപ്പെടുത്തിയിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനെത്തിയ അമിത്ഷാ മുതിർന്ന നേതാക്കളുടെ യോഗം അവിടെ ഒരു സ്വകാര്യ ഹോട്ടലിൽ വിളിച്ചു ചേർത്തത്. എന്നിട്ടും 3-ഘട്ടത്തിലെ 10 സീറ്റുകളിലും ബി ജെ പി പ്രതീക്ഷിച്ചതുപോലെയുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാനായിട്ടില്ല എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെ ദേശീയ അധ്യക്ഷൻ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ തിരക്കിട്ട പരിപാടികൾക്കിടയിൽ ലക്നൌവിലെ ബി ജെ പി ആസ്ഥാനത്ത് മുതിർന്ന നേതാക്കളുടെയും ഭാരവാഹികളുടെയും വിവിധ ലോക്സഭാ മണ്ഡലങ്ങളുടെ ചുമതലയുള്ള നേതാക്കളുടെയും വിപുലമായ യോഗം വിളിച്ചു ചേർത്തു. അതും 2 മണിക്കൂറോളം നീണ്ടു. ഇങ്ങനെ പോയാൽ 50 സീറ്റ് തന്നെ തികച്ചു കിട്ടുന്ന കാര്യം സംശയമാണ് എന്ന നിലപാട് ഈ 2 യോഗങ്ങളിലും അമിത്ഷായും നദ്ദയും നേതാക്കളോട് പറഞ്ഞു എന്ന് തന്നെയാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഈ മുതിർന്ന രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരൊക്കെ അടങ്ങുന്ന ഇന്ത്യ ഇൻ്റലിജൻസ് ഇനിഷ്യേറ്റീവ് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഉത്തർപ്രദേശിൽ 30 സീറ്റുകൾ വരെ ബി ജെ പിക്ക് നഷ്ടമാകാനുള്ള സാധ്യതയുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു. ഏതാണ്ട് അതിനോട് സമാനമായ ഒരു സാഹചര്യമുണ്ട് എന്ന് ബി ജെ പിയുടെ നേതൃതലത്തിൽ തന്നെ വിലയിരുത്തൽ ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അമിത്ഷായുടെയും നദ്ദയുടെയും ഈ അസാധാരണ നീക്കമുണ്ടാകുന്നത്. സാധാരണഗതിയിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോകുന്ന നേതാക്കന്മാർ അവിടുത്തെ മുതിർന്ന നേതാക്കളുമായി ആശയവിനിമയം നടത്തി എന്താണ് സാഹചര്യമെന്ന് മനസ്സിലാക്കുമെന്നുള്ളതല്ലാതെ തങ്ങളുടെ ഷെഡ്യൂളിലില്ലാത്ത ഒരു നീണ്ട നേതൃയോഗം വിളിച്ചു ചേർക്കാൻ ഉത്തർപ്രദേശിൽ കാരണമായത് അവിടെ ആശങ്ക നിലനിൽക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ്. രാമക്ഷേത്രമല്ല ഉത്തർപ്രദേശിൻ്റെ പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളത് കൊണ്ടാണ്. 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വീണ്ടും അധികാരത്തിലെത്തിയെങ്കിലും അവർക്ക് 41.29% വോട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ 32%ത്തിലധികം വോട്ട് നേടാൻ സമാജ്വാദി പാർട്ടിക്ക് സാധിച്ചു. അന്ന് ബി എസ് പിക്കും 12.88% വോട്ട് കിട്ടി. കോൺഗ്രസിന് 2%ത്തിലധികം വോട്ട് കിട്ടി. അത് കൂട്ടിയാൽ 46%. ബി എസ് പി ഇപ്പോൾ താരതമ്യേന ദുർബലമാണ്. കഴിഞ്ഞ തവണ സമാജ്വാദി പാർട്ടിക്ക് കിട്ടേണ്ട ന്യൂനപക്ഷ ദളിത് വോട്ടുകളെ ഭിന്നിപ്പിക്കാൻ ബി എസ് പിയുടെ സാന്നിധ്യം കാരണമായെങ്കിൽ ഇക്കുറി അങ്ങനെയല്ല സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് ഒരു ഭയമുണ്ട്. ജനങ്ങൾ ചർച്ച ചെയ്യുന്നത് അവരുടെ അടിസ്ഥാന പ്രശ്നങ്ങളെക്കുറിച്ചാണ് എന്ന യാഥാർത്ഥ്യമാണ് അവിടെ നിറഞ്ഞു നിൽക്കുന്നത്. ഇപ്പോൾ വാരാണസിയിൽ പോലും കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ ഒരു എം എൽ എ വോട്ട് ചോദിച്ചു, മോദിക്ക് വോട്ട് ചോദിച്ചു വന്നപ്പോൾ നാട്ടുകാർ അടിച്ചോടിക്കുന്ന കാഴ്ച കണ്ടില്ലേ? അവിടെ കൂടെ വന്ന ആളുകളുടെ മറ്റേ മോദിയുടെ പടമടിച്ച തൊപ്പിയൊക്കെ ആളുകൾ എടുത്ത് കളയുകയായിരുന്നു. അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ നാട്ടുകാരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാത്ത ബി ജെ പിക്കെതിരായിട്ടുള്ള പ്രതിഷേധം പലയിടങ്ങളിലും ശക്തമാണ്. മോദി ഒരു വശത്ത് ഇന്ത്യയെ ഞാൻ ലോകത്തിലെ 3-ാമത്തെ സാമ്പത്തിക ശക്തിയാക്കുമെന്ന് പറയുമ്പോൾ ഇവിടെ സ്വന്തമായി ഭക്ഷണം കഴിക്കാൻ ശക്തിയില്ലാത്തവരായി സാധാരണക്കാരായ മനുഷ്യർ മാറുന്നു എന്നുള്ള യാഥാർത്ഥ്യം ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് അമിത്ഷായ്ക്ക് ലക്നൌവിലെ എയർപോർട്ടിന് സമീപമുള്ള സ്വകാര്യ ഹോട്ടലിൽ 2 മണിക്കൂറോളം ഈ നേതാക്കന്മാരെ വിളിച്ചിരുത്തി ശകാരിക്കേണ്ടി വരുന്നത്. നദ്ദയ്ക്ക് ലക്നൌവിലെ പാർട്ടി ഓഫീസിൽ വെച്ച് യോഗം ചേരേണ്ടി വരുന്നത്. ബി ജെ പി ഇതിനേക്കാൾ കടുത്ത പോരാട്ടം നടത്തുന്ന പശ്ചിമബംഗാളിൽ പോലും ഈ അമിത്ഷായും നദ്ദയും പോയിട്ട് അവിടെ ബി ജെ പിയുടെ നേതൃയോഗങ്ങൾ ചേർന്നിട്ടില്ല, ഒരു സംസ്ഥാനത്തും ചേർന്നിട്ടില്ല. സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പിനിടയിൽ അത്തരത്തിൽ മുതിർന്ന നേതാക്കൾ പങ്കെടുക്കുന്ന നേതൃയോഗങ്ങൾ നടക്കാറുമില്ല. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കമ്മിറ്റികൾ നൽകുന്ന അവലോകനങ്ങൾ, സംസ്ഥാനത്തെ നേതൃത്വം
റിമോട്ടായി ചർച്ച ചെയ്യും, അതിന് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ കൊടുക്കും, വേണ്ടുന്ന പണവും സാമഗ്രികളും ഒക്കെ എത്തിക്കും എന്നുള്ളതിനപ്പുറത്ത് ഇത്തരത്തിൽ അടിയന്തരമായി അസാധാരണമായ രീതിയിൽ യോഗങ്ങൾ ചേർന്ന് സാഹചര്യങ്ങൾ വിലയിരുത്തുകയും നേതാക്കന്മാരെ വിരട്ടുകയും ചെയ്യുന്ന സാഹചര്യം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർ നേരിടുന്ന കടുത്ത പ്രതിസന്ധി എന്താണ് എന്ന് വരച്ചു കാട്ടുന്നതാണ്. 26 ഇടങ്ങളിലെ പോളിംഗ് തീർന്നിട്ടുള്ളൂ. ആ 26-ൽ 10 സീറ്റ് വരെ ഇന്ത്യാ സഖ്യത്തിന് ഉറപ്പാണ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണത്തേതിനേക്കാൾ മുന്നിലേക്ക് പ്രതിപക്ഷത്തിന് പോകാൻ സാധിക്കുമെന്നുള്ളതിൻ്റെ സൂചനയാണത്. കഴിഞ്ഞ തവണ 64 സീറ്റിൽ ബി ജെ പി ജയിച്ചു. ഇപ്പോൾ ഈ 26 സീറ്റിൽ 10 സീറ്റുകളിൽ ഇവർ വിജയമുറപ്പിച്ചു എന്ന് കരുതാവുന്ന സാഹചര്യമുള്ളപ്പോൾ ഇനി നടക്കാനിരിക്കുന്ന 54-ൽ എന്ത് സംഭവിക്കുമെന്ന സ്വാഭാവികമായ ആശങ്കയുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ തവണത്തെ 64-നെ 75 വരെയാക്കി ഉയർത്താൻ സാധിക്കുമെന്ന് കരുതിയ സ്ഥലത്തുനിന്ന് ബി ജെ പി താഴേക്ക് വീഴുകയാണ്. 50 സീറ്റിലേക്ക് അത് കുറയാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നേരത്തെ ഈ പ്രീ പോൾ ഘട്ടത്തിൽ ഗോദി മീഡിയകൾ മുഴുവൻ ബി ജെ പിക്ക് 75, 76, 78 ചിലർ 80 സീറ്റ് വരെ കൊടുത്തു. ഒരെണ്ണം പോലും മറ്റുള്ളവർ ജയിക്കില്ല എന്ന്. പക്ഷേ സാഹചര്യങ്ങളെ പൊടുന്നനെ മാറ്റിയെടുക്കാൻ ഇന്ത്യാ സഖ്യത്തിന് അവിടെ സാധിച്ചു. കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയും സമാജ്വാദി പാർട്ടി അഖിലേഷ് യാദവിനെ തന്നെ മുന്നിൽ നിർത്തി തെരഞ്ഞെടുപ്പ് അംഗത്തിന് ഇറങ്ങിയതുമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള മാറ്റം ചെറുതല്ല. രാഹുൽഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കാനെത്തിയതും പ്രിയങ്കാഗാന്ധി അവിടെ ക്യാമ്പ് ചെയ്ത് അമേത്തിയുടെയും റായ്ബറേലിയുടെയും പ്രചരണ ചുമതല നിർവഹിക്കുന്നതുമൊക്കെ ഒരു വലിയ മാറ്റം യു പിയിൽ ഉടനീളം കൊണ്ടുവന്നിട്ടുണ്ട്. വളരെ സീരിയസ് ആയാണ് കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്, സമാജ്വാദി പാർട്ടി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്ന ഒരു ചിന്ത ജനങ്ങൾക്കിടയിൽ ഉണ്ടായിക്കഴിഞ്ഞു. ബി ജെ പി തൊഴിലില്ലായ്മ രൂക്ഷമാകുന്നതിന് കാരണമായി എന്നുള്ള കാര്യം, വിലക്കയറ്റം രൂക്ഷമാകുന്നതിന് കാരണമായി എന്നുള്ള കാര്യം ജനങ്ങൾ പരസ്യമായി ചർച്ച ചെയ്യാൻ തുടങ്ങി. യു പിയിൽ നിന്നൊക്കെ നമ്മൾ ഈ കാണുന്നത് പോലെ ഗോദി മീഡിയയുടെ മൈക്കുകൾക്ക് മുന്നിൽ വന്നതെന്ന് ആളുകൾ പച്ചയ്ക്കിത് വിളിച്ചു പറയാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ വലിയ മാറ്റത്തിൻ്റെ സൂചനയാണ്. ബി ജെ പി ആശങ്കപ്പെടുന്നതും ആ മാറ്റത്തെയാണ്. സാധാരണഗതിയിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ പറയില്ല. ബി ജെ പിയും ആ തോൽവി മണത്തതുകൊണ്ടാണ് മൂന്നാം ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടന്ന സംഭാൽ പോലെയുള്ള മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങളിൽ മുസ്ലിങ്ങൾക്ക് സ്വാധീനമുള്ള ബൂത്തുകളിൽ അവരെ വോട്ട് ചെയ്യാൻ അനുവദിക്കാതെ പോലീസിനെ ഇറക്കി അടിച്ചോടിപ്പിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണേണ്ടി വരുന്നത്. ദ കാരവാൻ അത് സംബന്ധിച്ചൊരു വിശദമായ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. എങ്ങനെയാണ് തങ്ങളെ പോലീസുകാർ ക്യൂവിൽ നിന്ന് ഇടത്തു നിന്ന് അടിച്ചോടിച്ചത് എന്ന്, വോട്ട് ചെയ്യാൻ നിന്ന പിന്നീട് പോലീസിൻ്റെ സാന്നിധ്യം കൊണ്ട് വോട്ട് നിഷേധിക്കപ്പെട്ട ആളുകൾ പറയുന്നുണ്ട്. വേദനാജനകമായ അനുഭവങ്ങളാണ് അവർ പറയുന്നത്. 80 വയസ്സായ ഒരു സ്ത്രീ പോലും തനിക്കുണ്ടായ ദുരനുഭവത്തെക്കുറിച്ച് പറയുന്നു. അങ്ങനെ വോട്ടു ചെയ്യാൻ അനുവദിക്കാത്ത സാഹചര്യം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമെന്താണ്? ബി ജെ പി ഭയക്കുന്നു. ആ ഭയത്തിൽ നിന്നാണ് അമിത്ഷായും നദ്ദയും ഒക്കെ നേരിട്ട് കളത്തിലിറങ്ങി ഉത്തർപ്രദേശിൽ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായേക്കാവുന്ന തിരിച്ചടി മറികടക്കാനുള്ള പുതിയ തന്ത്രങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്.